എല്ലാവരും വിഷുവൊക്കെ നന്നായി ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ണൂരിലൊക്കെ കല്യാണ സദ്യയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡിഷാണ് ബീട്രൂട്ട് കൊണ്ടുള്ള അച്ചാറ്. ബീട്രൂട്ട് കൊണ്ടുള്ള പച്ചടിയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ ബീട്രൂട്ട് കൊണ്ട് അച്ചാറ് റെഡിയാക്കാൻ പറ്റുമെന്ന് ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ബീട്രൂട്ട് കൊണ്ടുണ്ടാക്കുന്ന അടിപൊളി അച്ചാറിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യാൻ പോകുന്നത്. ബീട്രൂട്ടും ഈത്തപ്പഴവും പുളിയും ഒക്കെ കലർന്ന, മധുരവും എരിവും ഒക്കെ കൂടി കലർന്ന ഒരു അച്ചാറാണ് ബീട്രൂട്ട് അച്ചാറ്. അത് കണ്ണൂരുകാർക്ക് വളരെ ഫേവറേറ്റ് ആണ്. കല്യാണ സദ്യയിൽ ബീട്രൂട്ട് അച്ചാറില്ലാതെ ഒരു സദ്യ വിളമ്പാറേയില്ല. അപ്പോൾ കല്യാണത്തിൻ്റെ തലേന്ന് തന്നെ ബീട്രൂട്ട് അച്ചാറൊക്കെ തയ്യാറാക്കി വെക്കും. കല്യാണം കഴിഞ്ഞത് ബാക്കി കാണും. ബാക്കി കാണുമ്പോഴത്തേക്കും അത് എല്ലാ വീടുകളിലും സെർവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവിടുന്ന് അങ്ങനെ കല്യാണ വീട് നിന്നൊക്കെ കിട്ടുന്ന ബീട്രൂട്ട് അച്ചാറൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ദിവസങ്ങളോളം അത് നല്ല ചില്ലുകുപ്പിയിലൊക്കെ ആക്കി അതിൻ്റെ ടേസ്റ്റ് ആസ്വദിക്കുന്ന ആ ഒരു പഴയ കാലമൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. അപ്പോൾ ആ കല്യാണ സദ്യയിൽ ബീട്രൂട്ട് അച്ചാറിൻ്റെ അതേ റെസിപ്പി എനിക്ക് ഒരു കല്യാണ സദ്യ ഉണ്ടാക്കുന്ന ഒരാളടുത്തു നിന്ന് കിട്ടി. അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് പ്രസൻറ്റ് ചെയ്യുന്നത്. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് എപ്പോഴും ചിന്തിക്കും. ഇച്ചിരി മധുരമൊക്കെ വരുന്നുണ്ട്, ചെറിയ പുളിപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ ചേർത്തിരിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര തന്നെ അത് അറിയാൻ ശ്രമിച്ചിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഈ സദ്യയൊക്കെ റെഡിയാക്കുന്ന ഒരാളെ കയ്യിൽ നിന്നും അതിൻ്റെ കറക്റ്റ് ക്വാണ്ടിറ്റി കിട്ടിയിട്ടാണ് അത് ചെറിയ ക്വാണ്ടിറ്റിയിലേക്ക് കൊണ്ടുവന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാം. അതിനു മുന്നേ ആയിട്ട് എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ഒരു വ്യൂവറാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നീടൊന്ന് എല്ലാവരുമായി ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ വളർച്ച. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം രീതിയിൽ നല്ല രീതിയിലാണ് ഞാൻ എല്ലാ ഡിഷസും നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യാറ്. നിങ്ങൾക്കത് മനസ്സിലാവണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല രീതിയിൽ ഈ ബീട്രൂട്ട് അച്ചാർ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു ഇടത്തരം ബീട്രൂട്ടാണ് എടുത്തത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തതാണ്. ഇനി ഇതുപോലെ ഒരു ഗ്രേറ്റർ വെച്ച് ഞാനതിനെ ഗ്രേറ്റ് ചെയ്യട്ടെ. അപ്പം ഞാനിത് മുഴുവനായി ഗ്രേറ്റ് ചെയ്തതിന് ശേഷം കൊണ്ടുവരാം. ബീട്രൂട്ട് ഞാൻ മുഴുവനായി ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ചേർക്കുകയാണ്. ചെറിയ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഇത് ഒരു 15 മിനിറ്റ് അവിടുന്ന് സോക്കാവട്ടെ. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഒരു ചെറിയ പ്രഷർ കുക്കറിലേക്കാണ് ഞാൻ ഇട്ടത്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നീട് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. അതിനുശേഷം 1/4 കപ്പ് വെള്ളം ചേർക്കുകയാണ്. വളരെ കുറച്ച് വെള്ളം മതി, ബീട്രൂട്ടിൽ വെള്ളം ആവശ്യത്തിനുണ്ട്. അതിനുശേഷം ഇത് ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി ഈ പ്രഷർ കുക്കറിൻ്റെ അടപ്പിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് അങ്ങോട്ടേക്ക് വെക്കാൻ പോവാം. സ്റ്റൗ ഓൺ ചെയ്ത് പ്രഷർ കുക്കർ അടുപ്പിലോട്ടേക്ക് വെച്ചിട്ടുണ്ട്. 1 വിസില് മാത്രമേ വേണ്ടൂ. 1 വിസില് വന്ന വഴി തന്നെ ഇതിൻ്റെ പ്രഷർ മുഴുവനും കളയും വേണം. അപ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ വെയിറ്റ് മുകളിലേക്ക് ഉയർത്തി കംപ്ലീറ്റ് പ്രഷറും കളയണം. ഇല്ലാന്നുണ്ടെങ്കിൽ വല്ലാതെ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ 1 വിസില് കഴിഞ്ഞ വഴി നമുക്ക് പ്രഷറും കളയാം. 1 വിസില് വന്നു കഴിഞ്ഞു. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇനി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രഷറൊക്കെ ഞാൻ കളഞ്ഞിട്ട് കൊണ്ടുവരാം. പ്രഷറൊക്കെ മുഴുവനായി കളഞ്ഞു. ഇനി അവിടെ തന്നെ ഇരിക്കട്ടെ. അതിൽ നിന്ന് തണുത്ത് വരട്ടെ. അത് ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും റെഡിയാക്കാം. ഇനി ഇതിന് വേണ്ടുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാമല്ലോ. ഇത് ആദ്യത്തേത് 2 പച്ചമുളക്, അത് ചെറുതായി കട്ട് ചെയ്തത്. അതുപോലെ തന്നെ 6 വെളുത്തുള്ളി, അതും നല്ല ഫൈനായി ചോപ്പ് ചെയ്തത്. പിന്നീട് ഇത് ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ്. അപ്പോൾ അത് 2 ടീസ്പൂൺ വേണം. പിന്നീട് 1 ടീസ്പൂൺ കടുകാണ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 പിഞ്ച് കായം, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 2 ടേബിൾസ്പൂൺ വിനീഗർ, പിന്നീട് കുറച്ച് കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്.
സദ്യയിലെ ഈ ബീട്രൂട്ട് അച്ചാറിൻ്റെ സീക്രട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലൊക്കെ ഇത് തയ്യാറാക്കിക്കൂടെ? ഇപ്പോൾ ഗൾഫിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അവരുടെ മക്കൾക്കും അവരുടെ ഭർത്താക്കന്മാർക്കും എല്ലാവർക്കും ഇങ്ങനത്തെ ബീട്രൂട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പിക്കിള് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യണം. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല ഡിഷസുമായി നിങ്ങളെ കാണുന്നത് വരേക്കും ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.